നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈനയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്നും ഭീഷണിയുള്ളതിനാൽ രണ്ട് അയൽരാജ്യങ്ങൾ നടത്തുന്ന മുന്നേറ്റങ്ങളും നവീകരണങ്ങളും ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. പല കാര്യങ്ങളിലും ചൈന ഇന്ത്യക്കാൾ ഏറെ മുന്നിലാണെന്നത് പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത കാലത്തെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ചൈന ഇന്ത്യക്കെതിരെ മുൻതൂക്കം നേടിയിട്ടുണ്ട്. എന്നാൽ സാങ്കേതിക വിദ്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ അത്ര മികച്ചവരല്ലെങ്കിലും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തി ചെയ്തത് ഇന്ത്യൻ വ്യോമസേന നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ.പി. സിംഗ്. 2019 ഫെബ്രുവരി 26 പാകിസ്ഥാൻ അതിർത്തി കടന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന കേന്ദ്രത്തിനെതിരെ നടത്തിയ ബാലാക്കോട്ട് ആക്രമണം അദ്ദേഹം ഉദാഹരിച്ചു. നസ്രയിലേക്ക് തുല്യനായ ഒരാളെ ഇല്ലാതാക്കാനുള്ള കഴിവ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ബാലക്കോട്ട് ഓർമ്മിപ്പിച്ചത്. ഇസ്രയേലിന്റെ ഏറെ പ്രശസ്തമായ മിസൈൽ വിരുദ്ധ പ്രതിരോധ സംവിധാനമാണയുണ്ടോ? ഇറാൻ വിക്ഷേപിച്ച 180 ബാലിസ്റ്റിക് മിസൈലുകളിൽ ഭൂരിഭാഗവും തടഞ്ഞത് അയൺഡോമാണെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇന്ത്യക്ക് സമാനമായ സംവിധാനമുണ്ടെന്ന് വ്യോമസേനാ മേധാവി പറഞ്ഞു. ഇന്ത്യ ഇസ്രയേലിനേക്കാൾ വലിയ രാജ്യമായതിനാൽ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിന് മുന്നോടിയായി വെല്ലുവിളികളെ നേരിടാൻ രാജ്യത്തിനൊരു തദ്ദേശീയ ആയുധ സംവിധാനം വേണമെന്ന് വ്യോമസേനാ മേധാവി വ്യക്തമാക്കി. വിദേശ രാജ്യങ്ങളുടെ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് രാജ്യത്തിന് പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കും. പുറത്തുനിന്നുള്ള ആയുധങ്ങളെ ആശ്രയിക്കുകയാണെങ്കിൽ ഏറ്റുമുട്ടൽ പോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ വ്യത്യസ്ത താല്പര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും. അതൊരു ശ്വാസമുട്ടൽ സൃഷ്ടിക്കും. പോരാടുക എന്നതാണ് പ്രധാനം. അതിന് ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടണമെന്നും പരമാവധി അവ വാങ്ങാനോ അത്തരം വിതരണ ശൃംഖലയെ ആശ്രയിക്കാനോ പാടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുൽവാമയിൽ 40 CRPF ജവാന്മാരെ കൊലപ്പെടുത്തിയ ആക്രമണത്തിനുള്ള ഇന്ത്യൻ തിരിച്ചടിയായിരുന്നു ബാലാക്കോട്ടിലേത്. 2019 ഫെബ്രുവരി 14 പുൽവാമയിലെ ആക്രമണം. ഉത്തരവാദിത്തം ഏറ്റെടുത്തത് പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ്. ദിവസങ്ങൾക്കപ്പുറം ഫെബ്രുവരി 26 മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ 100 കണക്കിന് കിലോ ബോംബാണ് ബാലാക്കോട്ടിൽ വർഷിച്ചത്. ജെയ്ഷെ മുഹമ്മദിന്റെ വലിയ പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വ്യോമസേന ലക്ഷ്യമിട്ടത്. ഒട്ടേറെ ഭീകരരെയാണ് വധിച്ചത്. പ്രതിരോധ രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾ കൂടുതൽ വരണമെന്നാണ് വ്യോമസേനാ മേധാവി പറയുന്നത്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്ന് LCA തേജസ് യുദ്ധവിമാനങ്ങളുടെ വിതരണത്തിലുണ്ടാകുന്ന കാലതാമസം അടക്കം ചൂണ്ടിക്കാട്ടിയാണ് രാജ്യത്ത് പ്രതിരോധ നിർമ്മാണ രംഗത്ത് സ്വകാര്യ കമ്പനികളുടെ ആവശ്യകത വ്യോമസേനാ മേധാവി എടുത്തു പറഞ്ഞത്. ഭാവിയിൽ ഉണ്ടാകുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ പൂർണ്ണമായും തദ്ദേശീയമായ ആയുധങ്ങൾ കൂടിയേ തീരൂ. റഷ്യൻ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യൻ സംഘർഷവും ഇന്ത്യയുടെ പ്രതിരോധ ഇറക്കുമതിയെ ബാധിച്ചെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു. 200 മിസൈലുകൾ ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്ത് ആക്രമണം നടത്താമെങ്കിൽ ആയുധങ്ങൾക്കും യുദ്ധവിമാനങ്ങൾക്കുമായി എന്നും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാനാകില്ല. സ്വന്തമായി നിർമ്മിച്ചേ പറ്റുമെന്നും വ്യോമസേനാ മേധാവി തുറന്നടിച്ചു. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുമായുള്ള സംഘർഷാവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. പ്രതിരോധ മേഖലയിൽ ചൈനയുടെ അടിസ്ഥാന സൗകര്യ വികസനം അതിവേഗത്തിലാണ്. ഇന്ത്യയും ഒപ്പത്തിനൊപ്പം എത്താൻ ശ്രമിക്കുന്നു. കിഴക്കൻ ലഡാക്കിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്നുണ്ട്. പുതിയ എയർഫീൽഡുകൾ വികസിപ്പിക്കുന്നു. നിലവിലുള്ള എയർഫീൽഡുകൾ വിപുലപ്പെടുത്തുകയാണെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു. ഇന്ത്യയിലെത്തിയ 3 S-400 മിസൈൽ റെജിമെന്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി. അടുത്ത വർഷം 2 യൂണിറ്റുകൾ കൂടി ഇന്ത്യയിലെത്തും. റഷ്യ യുക്രൈൻ യുദ്ധമാണ് വിതരണം വൈകിച്ചത്. തേജസ് മാർക്ക് 2 അടുത്ത വർഷം ഒക്ടോബറിൽ ആദ്യ പരീക്ഷണം ഉറപ്പാക്കൽ നടത്തും. 2028 വ്യോമസേനയുടെ ഭാഗമാകും. അയൺഡോം പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്കും ആവശ്യമുണ്ട്. ഇറാൻ ഇസ്രയേൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വ്യോമസേനാ മേധാവിയുടെ പ്രതികരണം പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.